ഇന്ന് നമ്മുടെ നാട്ടിലെ ഏറ്റവും എളുപ്പമുള്ള പണി എന്താണെന്ന് വെച്ചാൽ ജോത്സ്യം പറച്ചിലാണ്. യാതൊരു റിസ്ക്കും ഇല്ല. ജോത്സ്യൻ്റെ സമയം നല്ലതാണെങ്കിൽ അയാൾ പറയണത് സത്യമാവുകയും പിന്നീട് അയാൾ സ്വാമിയായി സിദ്ധനായി ദൈവം വരെ ആവുന്ന കാലഘട്ടമാണിത്. അങ്ങനെ കള്ളം മാത്രം പറയുന്ന ഒരു ജോത്സ്യൻ ഒരു നാൾ കുടുങ്ങി. പല നാൾ കള്ളൻ ഒരു നാൾ പിടിയില്ലെന്നാണല്ലോ. എന്താണെങ്കിലും നമുക്ക് അത്തരത്തിലൊരു ജോത്സ്യനെ കണ്ടു നോക്കാം. ഇന്നെങ്കിലും നല്ലൊരു കോള് കിട്ടണേ. ലക്ഷണം പറയും, മുഖലക്ഷണം പറയും, മുഖത്ത് നോക്കി ഉള്ള കാര്യങ്ങൾ പറയും, ഇല്ലാത്ത കാര്യങ്ങൾ ഇല്ലെന്ന് തന്നെ മാത്രം പറയും. ജ്യോത്സ്യം പറയും, ഉള്ള കാര്യങ്ങൾ പറയും. അത്തം ചിത്ര ജ്യോതിവിശ അനന്തരക്കേട്ട മൂലം പൂരാട ഉത്രാടം തിരുവോണം അവട്ടം ചെയ്ത പൂരുട്ട ഉത്രട്ട രേവതി അശ്വതി പറഞ്ഞ രോഹിണി കാർത്തിക കഴിഞ്ഞിട്ട് ഏത് നാളാണ്? നമ്മുടെ ആശാനോട് തന്നെ ചോദിക്കാം. ഞായണേറ്റി ഫോറസ്റ്റ് മന്ത്രി ആശാനെ, ഞാനാ ശിഷ്യൻ ജ്യോത്സ്യം പരമേശ്വരൻ. ആശാൻ അവിട്ടം കഴിഞ്ഞ് ഏത് നാളാ? രോഹിണിയാ? രോഹിണി അല്ല ആശാനെ. ആശാനും വലിയ നിശ്ചയില്ലെന്നോല്ല. വിശാഖ, വിശാഖ അല്ല. ശരി ശരി ആശാൻ, ഓക്കെ, താങ്ക് യു. കടന്ന് പറഞ്ഞ എല്ലാവർക്കും ഇവിടെ പോകരുത്. അയ്യോ, അത്യാവശ്യമായിട്ട് എനിക്ക് പോകണ്ട ചേട്ടാ, ജോലിക്ക് പോകണം, അതുകൊണ്ടാ. ഒരുപാട് ലക്ഷണങ്ങൾ പറയാനുണ്ട്. എനിക്ക് അടുത്ത വണ്ടിക്ക് പോകണ്ടാന്നേ. നിന്റെ മുഖത്ത് ഒരുപാട് കലകൾ കാണുന്നുണ്ട്. അത് ഇതാ ചിക്കൻ ബോക്സ് വന്നാ. ചിക്കൻ ബോക്സ് വന്ന കലയല്ല, അല്ലാതെ തന്നെ ഒരുപാട് ഐശ്വര്യമുള്ള മുഖമാണിത്. അത് ഐശ്വര്യം ഉണ്ടായിക്കോട്ടെ, നല്ല മൂക്ക്, നല്ല ചുണ്ട്, നല്ല കാത്, ഒരുപാട് ഐശ്വര്യങ്ങളുണ്ട്. നിന്നെയും കാത്ത് ഒരു പെണ്ണ് നിൽപ്പുണ്ട്. നിന്നെയും കാത്തൊരു പെണ്ണ് നിൽപ്പുണ്ട്. ആ പെണ്ണ് അവിടെ നിൽക്കട്ടെ. ഇപ്പൊ ഞാനും തോന്നാം, പക്ഷേ എനിക്ക് എട്ടന്റെ വണ്ടിക്ക് പോകണ്ടാന്ന്. ഞാൻ പറയുന്നൊക്കെ ഇവിടെ അങ്ങും അല്ല, കോഴിക്കോട് അങ്ങാടിയില് മാറാട് ബീച്ചിന്റെ തൊട്ടപ്പുറത്ത്, കോവളം ബീച്ചിന്റെ തൊട്ടിപ്പുറത്ത് നിന്റെ മുഖത്ത് ആ പെണ്ണ് ഐശ്വര്യമായിട്ട് വിളയാടുകയാണ്. ഒരു 10 രൂപ തരൂ, ലക്ഷണം പറയാം. അവിടെ ഇരിപ്പുണ്ട്, അവിടെ ഇരിപ്പുണ്ട്. കോഴിക്കോട് പെണ്ണോ? ഉറപ്പ്. എന്നെ നോക്കി, നിന്നെ നോക്കി, ഉറപ്പ്. ഉറപ്പാണ്, ഞാനല്ലേ പറയുന്നത്. ഒരു 10 രൂപ ഇങ്ങോട്ട് തരും. 10 രൂപയിലെ ചില്ലറ ആകപ്പാട് 100 രൂപ ഉള്ളൂ. എന്റെ പൊന്നു മകനെ, ഞാൻ പറഞ്ഞത് നിന്റെ മുഖത്ത് ഒരുപാട് കലകൾ. എനിക്ക് വണ്ടിക്കാശ് മാത്രമേ ഉള്ളൂ, വണ്ടിക്ക് പോകേണ്ട ആളാണ് ഞാൻ. നീ വണ്ടിക്ക് പോകേണ്ട ആളല്ല, നീ വണ്ടി കയറി പോകേണ്ട ആളാണ്. അത് ശരി, പറയുന്നത് കൊണ്ടുപോവാ. അല്ല, എവിടെയാണ് കോഴിക്കോട്? എവിടെയാന്ന് പറഞ്ഞ? കോഴിക്കോട് ഉണ്ടോ? പിന്നെ കോഴിക്കോട് അങ്ങാടിയില്ലേ? അപ്പൊ ഞാൻ എന്തെങ്കിലും ചോദിക്കണം, എന്നാ ഉറപ്പാണോ ഉണ്ടാവും അവിടെ? അങ്ങാടി ചെന്ന് വെച്ചാൽ മറ്റേ അവിടെ ബസ് സ്റ്റാൻഡ് തൊട്ടപ്പുറത്ത് ലീലെന്ന് പറയും. കോഴിക്കോട് ലീല, അവിടെ പറഞ്ഞാൽ ഞാൻ പറഞ്ഞു. അത് ശരി. അപ്പൊ ഈ രുദ്രാക്ഷ മാലയൊക്കെ ഇട്ട് കാവ് കൊണ്ടൊക്കെ എടുത്ത് മനുഷ്യനെ പറ്റി കന്നിക്കണ. എന്റെ പൈസ എടുത്ത്, പൈസ എങ്ങനെടുത്ത്? അല്ല, പൈസ ഒന്നും തരത്തില്ല. നീ പൈസ എടുത്ത് അന്ന് പോയ പൈസ തരത്തില്ല, നീ തിരിച്ചു പോണം. എന്താ പൈസ തരാത്ത? എന്താ പൈസ തരാൻ? പക്ഷെ എന്റെ പൊന്നു മോനെ, ജീവിക്കാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യും. ജീവിക്കാൻ വേണ്ടി താൻ എന്തും ചെയ്യുമല്ലേ. പണി തരാം കേട്ടാ, തനിക്ക് പണി തരാവേ. ഇത് ഞാനാ പറയണം. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, ഒരുപാട് ലക്ഷ്യങ്ങൾ പറയാനുണ്ട്. എന്റെ മോൻ നോക്കി, ഒരുപാട് ഭാഗ്യദേവത, ഒരു ഭാഗ്യദേവത മുഖത്ത് കിടന്ന് കടാക്ഷിക്കുന്നുണ്ട്. എന്റെ പൊന്നാശാൻ, എനിക്ക് വീട്ടിൽ പോകാൻ സമയം പോയി. എന്റെ പൊന്നു മോനെ, തടിയൊക്കെ കുറക്കണം. എന്റെയോ? എന്താ കഴിക്കാറുള്ളത്? ഞാൻ പൊറോട്ട കഴിക്കാറുണ്ട്, കഞ്ഞി കഴിക്കാറുണ്ട്. ഇതെല്ലാം നിർത്തണം. 36 വയസ്സായില്ലേ? വയസ്സായി. ഈ 36 വയസ്സിനുള്ളിൽ എന്റെ ബോഡിയെങ്കിലും വേണം. ചേട്ടന്റെ ബോഡി വേണോ? ഈ ബോഡി എങ്കിലും വേണം. അവന് പറഞ്ഞുതരാം, ഒരു മരുന്ന് ഞാൻ പറഞ്ഞുതരാം. തടി ഉറക്കാൻ മരുന്നുണ്ടോ? മരുന്നുണ്ട്, 10 രൂപ വരും. അയ്യോ, 10 രൂപ തരാം ചേട്ടൻ, പറ ഐശ്വര്യമായിട്ട് രാവിലെ ഭാഗ്യദേവത കട ഐശ്വര്യമായിട്ട് 10 രൂപ കിട്ടി വെച്ചോ. 10 രൂപ വേണം. 10 രൂപ ഐശ്വര്യമായിട്ട് വെച്ചോ, സന്തോഷത്തോടെ മനസാക്ഷ്യസ്ഥ. 10 രൂപ തരാം, 10 രൂപ തരാം, 10 രൂപ തരാം. അപ്പൊ ഞാൻ മരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 രൂപ തരാതി. 10 രൂപ തരാതിരിക്കത്തില്ല, ഉറപ്പാണല്ലോ. തീർച്ചയായും തരാം. അപ്പൊ എഴുതിയെടുത്തോണേ, എഴുതിയെടുക്കാൻ വേണ്ട, മനസ്സിൽ കുറിച്ചിട്ട് ടേപ്പിരിപ്പുണ്ട്. പറഞ്ഞു. ആ, കേട്ടോ. അരിപ്പൊടി, അറക്കപ്പൊടി, മുളകുപൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി എന്നുള്ള പാകത്തിനെടുത്ത് അത്തി ഇത്തി എമ്പരത്തി അറുതി ഇറുതി ഹൃദയം കുമ്പ് തേങ്ങ വേങ്ങ മാങ്ങ കറയാമ്പ് കറയാമ്പ് കാതിരിപ്പൂച്ച പറഞ്ഞാക്കി നെല്ലിക്ക വെണ്ടക്ക പാവക്ക കൊച്ചിക്ക വലിയ കയറി മൂത്തക്ക ആഫ്രിക്ക കായകളും പറിച്ചെടുത്ത് മലയിഞ്ചി മഞ്ഞൾ മാതം മഞ്ഞാൾപ്പ് നമുക്കൊരു ഉപ്പ് തരതാണെല്ലാം സൂര്യത്തിൽ. ഈ ഹസ്തരേഖാശാസ്ത്രത്തിന്റെ പരിപാടിയല്ലേ, ഈ മരുന്നിന്റെ പരിപാടിയൊക്കെ ഉണ്ടോ? എങ്ങനെ പഴയ കാര്യം അറിയാൻ ഓർത്തുപോയി. ശരി, കൈ നോക്കി പറയുന്നത്, ലക്ഷണം പറയും. 10 രൂപ നോക്കൂ, 10 രൂപ 10 രൂപ ഐശ്വര്യമായിട്ട്. 10 രൂപ തരാം ആശാൻ, പറ കാര്യം പറ, ഞാൻ ചെയ്തു തരാം. ശംഭുവച്ചാണ് കളഞ്ഞല്ലേ, നല്ല കൈയാണ്. ആര് കണ്ടാലും നോട്ടയിടുന്ന കൈയാണ്. എന്നെ ഒരു പെണ്ണ് എന്നെ നോക്കി ഉറപ്പായിട്ട് നോക്കിയിരിക്കുന്നതല്ല, കല്യാണത്തിന് വേണ്ടി കല്യാണം കഴിക്കുന്ന ഒരു പെണ്ണ് കാത്തിരിപ്പുണ്ട്. എന്നെ ഉറപ്പായിട്ട് ഒരു പെണ്ണ് കാത്തിരിപ്പുണ്ട്. ശരി, പിന്നെ ഒരു പെണ്ണുണ്ട്. 10 രൂപ തരും. 10 രൂപ തരാം. 10 രൂപ തരും. പെണ്ണിനെ പറ്റി പറയോ? 10 രൂപ വരും. നല്ല സുന്ദരിയാണോ? സുന്ദരി, സുന്ദരി പെണ്ണ്, അടിപൊളി പെണ്ണ്. പൈസ എടുക്കട്ടെ, പൈസ എടുക്കട്ടെ. ഇവിടെ വരെ മുട്ടറ്റം, മുട്ടറ്റ മുട്ടറ്റ മുടിയുള്ള പെണ്ണ്, മുട്ടറ്റ മുടിയുള്ള മുട്ടറ്റ മുടിയുള്ള പെണ്ണ്. എന്നാ പിന്നെ 10 രൂപ തരാം. നല്ല കാർക്കൂന്തൽ. ആഹാ, 10 രൂപ എടുത്തുള്ളൂ. 10 രൂപ എടുത്തുള്ളൂ. 10 രൂപ 100 മാറ്റി വെച്ചിട്ട് പുറകെ എടുക്കേണ്ടി വരും. അപ്പൊ പെണ്ണിനെ കാണണല്ലേ, കാണിച്ചേരാവേ. എങ്ങനെയുണ്ട്? അടിപൊളി സുന്ദരി പണി, സുശീലയാണ്, സുഭദ്രയാണ്, എല്ലാം പാട്ട് പാടാൻ പറ്റുന്നുണ്ട്. അതെ, വേറെ ഒന്നും വിചാരിക്കരുത്. ഈ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഉടുപ്പിൽ ഒഴിച്ചിട്ടുണ്ടല്ലോ, ഉടുപ്പിൽ ഒഴിഞ്ഞു വെച്ച് ഇന്ന് റെയ്ഡ് ചെയ്ത് എസ് ഐ പിടിച്ചായിരുന്നു.
അപ്പൊ മുട്ടടിച്ചാണ് ഒരു അഞ്ചാഴ്ച ഞാൻ വളർന്നുള്ളൂ. എനിക്ക് എന്റെ പൊന്നു മോനെ, ജീവിക്കാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യും, ജീവിക്കാൻ വേണ്ടി എന്തും ചെയ്യും, എന്ത് ചെയ്യും. അപ്പൊ അത് ശരി, ഞാൻ തന്ന പൈസ തിരിച്ചു തരത്തില്ല. പത്ത് രൂപ പത്ത് രൂപയ്ക്ക് നല്ല വിലയുള്ള മനുഷ്യനാണ്. അപ്പൊ ഇയാളെ പൈസ തരത്തില്ല, ജീവിക്കാൻ വേണ്ടി എന്ത് ചെയ്യും? കളിച്ചേരാം, കളിച്ചേരി, ശരിയാക്കി തരാം. നിക്ക് മോനെ, ഒരുപാട് ലക്ഷങ്ങൾ പറയാനുണ്ട് മുഖത്ത് നോക്കി, ഒരുപാട് ലക്ഷങ്ങൾ പറയാനുണ്ട്. നല്ല മുഖമാണ്, ഐശ്വര്യമുള്ള മുഖമാണ്, ഈ മുഖം നല്ല മീശയാണ്, നല്ല മൂക്കാണ്. ഭാഗ്യദേവത കടാക്ഷിച്ചിട്ടുണ്ട് എന്റെ മുഖത്തോ? മുഖത്ത് ഭാഗ്യദേവത കടാക്ഷിച്ചിട്ടുണ്ട്. ഒരു ലോട്ടറി എടുക്കണം. അരെ, ഞാൻ ലോട്ടറി എടുക്കണം? ഒരു ലോട്ടറി എടുക്കണം. ഞാൻ ലോട്ടറി എടുക്കത്തില്ല. ഒരു ലോട്ടറി എടുത്തു കഴിഞ്ഞാൽ 50 ലക്ഷം രൂപ അടിക്കും. അമ്പത് ലക്ഷം രൂപ ഉറപ്പായിട്ട് പറയാണ്, 50 ലക്ഷം രൂപ അടിക്കും. എനിക്ക് അടിക്കും, ഉറപ്പായിട്ട് അടിച്ചിരിക്കും. ഓക്കെ, ഞാൻ എടുക്കാം, എടുക്കാം, എടുക്കാം. ഓക്കെ, 50 ലക്ഷം അടിച്ചു കഴിഞ്ഞാൽ 5 ലക്ഷം രൂപയെ കിട്ടുള്ളൂ. 50 ലക്ഷം അടിച്ചു കഴിഞ്ഞാൽ 5 ലക്ഷം കിട്ടുള്ളൂ, ബാക്കി 45 ലക്ഷം എവിടെ പോകും? അത് സർക്കാർ ടാക്സ് ആയിട്ട് എടുക്കും. അത് ശരി. ഈ 50 ലക്ഷത്തിന് കൂടെ വേറെ മാരുതിക്കാറുണ്ടല്ലോ. ഈ മാരുതിക്കാർ കിട്ടും അടിച്ചാൽ? മാരുതിക്കാർ കിട്ടത്തില്ല, മാരുതിക്കാരുടെ 4 വീല് മാത്രം കിട്ടും. അപ്പൊ അതിന് ജെയ്സും ബോഡി തന്നെ ചെയ്യും. അത് നമ്മുടെ സർക്കാർ ടാക്സ് ആയിട്ട് എടുക്കും. ശരി, അപ്പൊ അതും അവര് ടാക്സ് ആയിട്ട് എടുക്കും. എന്നാൽ 5 ലക്ഷം രൂപ കിട്ടുമല്ലോ. ഓ, അത് മതി, ഉറപ്പാണല്ലോ. മതി, ഇത് അതെങ്കിലും കിട്ടിയാ മതി. എനിക്ക് കൈ കാണട്ടെ, കൈ ഒന്ന് നോക്കട്ടെ. കൈ നോക്കാൻ, കൈ നോക്കി ഭാഗ്യരേഖ വെച്ച് നോക്കുമ്പോൾ ഇത് ജോലിസര് എന്റെ കൈ നോക്കും. ജോലിസരുടെ കൈ നോക്കുന്നത് ആ കൈ രേഖയില്ലല്ലോ, പിന്നെ എങ്ങനെ നോക്കണം? എന്റെ കയ്യിലെ രേഖയുള്ളൂ, രേഖയുള്ള കൈ വെച്ച് നോക്കട്ടെ. ഓ, അത് ശരി, കുഴപ്പമില്ല കേട്ടോ. വൈറ്റിക്കാല് മുക്കാല് വൈറ്റെട്ട് 60 വൈറ്റെട്ട് 74 ഗരുഡം വൈറ്റ് അരടേ മൂടെ ത്രിപടേ ത്രിപഞ്ചപത്നായ സോഹ, നല്ല ഐശ്വര്യമുള്ള കൈ, ഭാഗ്യമുള്ള കൈ. 10 രൂപ ലോട്ടറി എടുത്തോളൂ, 5 ലക്ഷം രൂപ ഉറപ്പ്. ഒരു കാര്യം ചോദിച്ചോട്ടെ, ജോലിസര് ഭാവി ഭൂതം വർത്തമാനൊക്കെ പറയുന്നല്ലേ പറഞ്ഞത്, പക്ഷെ ഇവിടെ വർത്തമാനം മാത്രമേ കാണുന്നുള്ളൂ. അല്ല, ഞാൻ സാധാരണ വർത്തമാനം മാത്രമേ പറയാറുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത്. അപ്പം 10 രൂപ ലോട്ടറി, അയ്യോ, നമ്മുടെ ലോട്ടറിക്കാരനെ കണ്ടല്ലോ. എന്നാ അതിന്റെ 45-50 ലക്ഷം അടിക്കാൻ ഇറങ്ങും പോകണ്ട. ലോട്ടറി ഇവിടെ തന്നെയുണ്ട്. എവിടെ? മകന്റെ തൊട്ട് മുന്നിൽ തന്നെ ലോട്ടറി ഉണ്ട്. എവിടെ? ഞാൻ കണ്ടില്ല. ലോട്ടറി ഇവിടെ ഉണ്ട്. ആഹാ, ഇതാണോ? ഓക്കെ, എടുത്തിരിക്കുന്നു. അപ്പൊ ഈ പരിപാടി ഉണ്ടല്ലേ. എന്റെ പൊന്നു മോനെ, ജീവിക്കാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യും. ചെയ്യുമല്ലേ? 10 രൂപ കിട്ടി. ഇവമേ ചിങ്ങൻകന്യ തുലാം വൃശ്ചികൻ തനുവ മകരം കുമ്പം മീനം മേട ഇടവും ജനുവരി ഫെബ്രുവരി 1, 2 കായ്ക്കാ കായ്ക്കാ ഞാൻ ചായച്ചാ ചായച്ചാ ഞാൻ ടായിട്ടാടായിട്ടാണ് അത് ആയിത്താ തെറ്റി. ഇപ്പൊ എന്ത് പറഞ്ഞാൽ ആരെ പിടിക്കും? അടുത്താൾ വരണ്ടല്ലോ. വരണ മകനെ, വരണം, കടന്ന് വരണ മകനെ, അരച്ചു നിൽക്കാതെ നാണിച്ചു നിൽക്കാതെ ശങ്കിച്ചൊക്കെ കടന്ന് വരണ മനുഷ്യൻ. വരും, 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 വരും. നല്ല മുഖമാണ്, ഐശ്വര്യമുള്ള മുഖമാണ്. കല്യാണം കഴിച്ചതാണല്ലേ? ഞാൻ 4 കുട്ടികൾ. എനിക്കതിനുള്ള ആമ്പിരല്ല ചേട്ടാ. ഇല്ല, ഇല്ലെന്ന് എനിക്കറിയാം. എനിക്ക് തന്നെ ഒരു ഊഹം ഞാൻ പറഞ്ഞാണ്, കല്യാണം കഴിക്കാൻ സാധ്യതയുണ്ട്, 4 കുട്ടികൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. വീട് ആലപ്പുഴ ജില്ലയിൽ. എന്റെ വീട് എറണാകുളത്ത്. അല്ല, എറണാകുളം ജില്ലയിൽ ആണെന്ന് എനിക്കറിയാം. എറണാകുളം ജില്ലയിലെ മട്ടാഞ്ചേരി. അല്ല, കാക്കനാട്. കാക്കനാട് 7 രൂപ 50 പൈസ പോയിന്റ്. മട്ടാഞ്ചേരി കാക്കനാട് വലിയ കിലോമീറ്റർ വ്യത്യാസങ്ങളൊന്നുമില്ല. എന്നാലും ഉള്ള കാര്യങ്ങൾ സത്യമല്ലേ? ഉള്ള കാര്യങ്ങൾ ഉള്ളതായിട്ട് പറയും, ഇല്ലാത്ത കാര്യങ്ങൾ ഇല്ലാത്തതായിട്ട് തന്നെ പറയും. മകനെ, ഒരു ഭാഗ്യ മുഖത്ത് കാണുന്ന ഒരു യാത്ര പറഞ്ഞിട്ടുണ്ടല്ലോ. എന്റെ മുഖത്തോ? യാത്ര എങ്ങോട്ട്? ഒരു യാത്ര, ഗൾഫ് യാത്ര. ഗൾഫ് യാത്ര? ഗൾഫ് യാത്ര. എനിക്കാ? ആ, സത്യമാണോ? സത്യം ഉറപ്പായിട്ടും പറയാണ്. കയ്യൊന്ന് കാണട്ടെ, നല്ല കൈയാണ്, ഐശ്വര്യമുള്ള കൈയാണ്. ജപ്പാനിലേക്ക് ഒരു യാത്രയുണ്ട്. ശ്രീലങ്കയിൽ 5 ദിവസമുണ്ട്. ഇല്ലെങ്കിൽ ഒരു ഭാരത പര്യടനം കിടക്കുകയാണ്. ഏതാ വേണ്ടത്? എനിക്ക് ജപ്പാനിൽ പോയാൽ മതി. മതി. പേഴ്സ് ഇരിപ്പുണ്ടല്ലോ പോക്കറ്റിൽ. ഒരു കറുത്ത പേഴ്സ് പോക്കറ്റിൽ കാണുമല്ലോ. ഉണ്ട്. അതെങ്ങനെ മനസ്സിലായി? നമുക്കറിയാം, കൈ രേഖ നോക്കി അറിയാൻ പറ്റുമല്ലോ. എടുക്കൂ, പേഴ്സ് എടുക്കൂ, പേഴ്സ് എടുക്കൂ. അതിൻ്റെ അകത്തൊരു 300 രൂപ ഇരിപ്പുണ്ടല്ലോ. 300 രൂപ ഇരിപ്പുണ്ടല്ലോ. ആ, മനസ്സിലായി. ഇനി കാര്യങ്ങൾ പറയാം. എൻ്റെ ഇത്രയും കുറി ഇരിപ്പുണ്ട്. ഈ കുറി പൈസ തന്നെ എടുത്തു കഴിഞ്ഞാൽ ജപ്പാനിലെ കുറിയാത്ര, ശ്രീലങ്കയിൽ 5 ദിവസം, ഭാരത പര്യടനം, എവിടെ വേണമെങ്കിലും പോകാം. അത് ശരി. ഒരു 100 രൂപ എടുക്കൂ. ഐശ്വര്യമായിട്ട് 100 രൂപ എടുത്തോളൂ. 100 രൂപ ഐശ്വര്യമായിട്ട് എടുത്തോളൂ. ജപ്പാനിലേക്ക് ഒരു യാത്ര, ശ്രീലങ്കയിൽ 5 ദിവസം, ഭാരത പര്യടനം. അറച്ചു നിൽക്കാതെ, നാണിച്ചു നിൽക്കാതെ, ശങ്കിച്ചു നിൽക്കാതെ എല്ലാവർക്കും വരാം, പങ്കെടുക്കാം. ഒരു കുറിക്ക് 100 രൂപയാണ്. ഒരു കുറിക്ക് 100 രൂപ മാത്രം മാത്രം കൊണ്ടുവരും. ഇത് ഭാരത പര്യടനൊക്കെ ഉറപ്പാണ്. ഭാരത പര്യടനം 100 രൂപ ഞാൻ വിട്ടു. കൊണ്ടുവരും. ശ്രീലങ്കയിൽ 5 ദിവസം, ഭാരത പര്യടനം. അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പൊ നമുക്ക് തുടങ്ങാം. ദൈവമേ സച്ചിദാനന്ദ, ദൈവമേ ഭക്ത പിടിക്കൂ, പിടിക്ക്, പിടിക്ക്. നോക്കി, ഒന്നാർക്കാ കിട്ടിയിരിക്കുന്നത്? ജപ്പാനിലേക്ക് ഒരു യാത്ര, എനിക്ക് ഫസ്റ്റ് പ്രൈസ് നിനക്ക്. ഞാൻ എന്റെ പെണ്ണുമ്പിളായിട്ട് 1 ആഴ്ച അവിടെ. സെക്കൻഡ് പ്രൈസ് ആർക്കാണ്? ശ്രീലങ്കയിൽ 5 ദിവസം. 5 ദിവസം നിനക്ക്. എനിക്ക് തേർഡ് പ്രൈസ് ആണ്, എന്നാലും കുഴപ്പമില്ല, ഞാൻ സഹിച്ചു. വരൂ, നിനക്ക് ജപ്പാനിലേക്ക് ഒരു യാത്ര, ഒന്നാം സമ്മാനം. അതെ, പിടിക്കൂ. നിനക്ക് ശ്രീലങ്കയിൽ 5 ദിവസം. എനിക്ക് ഭാരത പര്യടനം. നിനക്ക് ഭാരത പര്യടനം പിടിച്ചോളൂ, ഐശ്വര്യമായിട്ട് പിടിച്ചോളൂ. ഇതൊരു പുസ്തകമാണല്ലോ. ആ, അതാ പറഞ്ഞത്, നമ്മൾ വീട്ടിൽ പോയി വായിച്ചു പഠിക്കേണ്ട പുസ്തകങ്ങളാണ്. അപ്പൊ ഞങ്ങളോട് പഠിച്ച 100 രൂപ എന്തേ? അതെ, ജീവിക്കാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യും. അത് ശരി, പുതിയ തന്ത്രമായിട്ട് ഇറങ്ങിയിരിക്കാണ്. തന്ത്രി അല്ലേ? ഇടിക്കണ.
എന്നെ എന്തിനാ എല്ലാരും കൂടി ഇടിച്ചത്? തന്റെ മുന്നിൽ ജീവിക്കണെങ്കിലേ ഞങ്ങൾ എന്തും ചെയ്യും.